ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീറ്റ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ മീറ്റ് കട്ട്ലേറ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും അതിൻ്റെ ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി വറുത്തെടുക്കുന്ന രീതികളും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഐറ്റം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക്. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്ന മീറ്റ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ മീറ്റ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അറിയാമല്ലോ, ആദ്യം മീറ്റ് നന്നായിട്ട് കുക്കറിൽ വേവിച്ചു. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അതിൻ്റെ നല്ല കഷ്ണങ്ങൾ തന്നെ എടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു. അപ്പം നന്നായിട്ടൊന്ന് മീറ്റൊക്കെ ഒന്ന് ഇതായിട്ട് വന്നു, മിൻസ്ഡായിട്ട് വന്നു. അതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോ പുഴുവും ചേർത്തു. അതോടൊപ്പം തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴറ്റിയിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മുട്ടയും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റിനെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ വറക്കാനായിട്ട് ഇടുന്നത്. ഇവിടെ എണ്ണ തെളിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്യും. മൂന്നാല് കട്ട്ലേറ്റ് ചെയ്ത് ശീലം അങ്ങനെ ഇതൊന്ന് മൂത്തുക. ഇതൊന്ന് മൂത്ത് വരുമ്പോ തിരിച്ച് അങ്ങനെ നമ്മുടെ മേക്കൊക്കെ ഞാൻ മറിച്ചിട്ടു. അപ്പോൾ ഇനി അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഇനി ഇതേ സെയിം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ കോരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പേപ്പറും പ്ലേറ്റും ഒക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾക്കാണ് അതിൻ്റെ അതിനൊക്കെ വലിയ അമ്മയുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ അതിന് ഞാനൊന്ന് തിരിച്ചിട്ടിരുന്നു. ഇനിയിപ്പം എടുക്കാറായിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിനെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ബാക്കി കട്ട്ലേറ്റോട് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയതിന്, അതായത് ഇതുപോലെ പരത്തി വെച്ചതിനെ നമ്മൾ എഗ്ഗിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കുറക്കി ഇതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് മറച്ചു ഇട്ട് എടുത്താൽ മതി. അപ്പോൾ അതുപോലെ ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മുട്ടുകയട്ടെ. അപ്പോൾ മുട്ടി ഉണ്ടാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഐറ്റമാണ്, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോർ വാച്ചിങ് ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു.